നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ആലപ്പുഴയിൽ വെച്ച് നടത്തിയ ഒരു വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് KPCC പ്രസിഡന്റ്, അദ്ദേഹം അവരുടെ തന്നെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനെ കാത്തിരിക്കുകയും അദ്ദേഹം വരാൻ താമസിച്ചുകൊണ്ട് അവർ സാധാരണ ഉപയോഗിക്കുന്ന വാചകങ്ങളായിരിക്കാം അവിടെ നിന്നുകൊണ്ട് മൈക്കിൻ്റെ മുന്നിൽ മൈക്ക് ഓണായത് അറിയാതെ മൈ കൂട്ടി ഒരു ഇവിടെ സർവ്വസാധാരണമായിട്ട് ഒട്ടുമിക്ക മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു അശ്ലീല പദം, അശ്ലീലമാണോ അല്ലേ എന്നറിയില്ല, പക്ഷേ പൊതുവെ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അവിടെ വിളിക്കുന്നു. തൊട്ടടുത്തിരുന്ന അവരുടെ വനിതാ നേതാവുണ്ട്, അപ്പുറത്ത് മറ്റൊരു നേതാവുണ്ട്. ഒരു നേതാവ് പറയുന്നു മൈക്ക് ഓണാണ് എന്ന് പറയുന്നു, മറ്റൊരു നേതാവ് പറയുന്നു ക്യാമറയും ഓണാണ് എന്ന് പറയുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഈ ക്യാമറ ഓണായതും മൈക്ക് ഓണായതും മാത്രമേ പ്രശ്നമുള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ ചീത്ത വിളിച്ച കാര്യത്തിൽ അവർക്ക് എതിർപ്പൊന്നുമില്ല എന്ന് തോന്നുന്നു അവരുടെ പ്രതികരണം കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കരുതെന്നല്ല അവർ പറഞ്ഞത്, മൈക്ക് ഓണാണ്, അതുകൊണ്ട് മൈക്ക് ഓണായതുകൊണ്ട് മറ്റുള്ളവർ കേൾക്കാൻ സാധ്യതയുണ്ട്, വേണമെങ്കിൽ വിളിക്കാം എന്ന തരത്തിലായിരിക്കാം ഒരു പക്ഷേ ഒരു ഉദ്ദേശം, അതെന്തെങ്കിലും ആട്ടെ. ഇപ്പോൾ ആ വിവാദം മറ്റൊരു തരത്തിലേക്ക് രാഷ്ട്രീയ യുദ്ധമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പത്തനംതിട്ടയിൽ SFI വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് നോക്കുക. ആ ഫ്ലെക്സ് നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, മൈ എഴുതിയിട്ട് കുറച്ച് സ്റ്റാറൊക്കെ ഇട്ടിട്ട് ഡിയർ സതീശന് പത്തനംതിട്ടയിലേക്ക് സ്വാഗതം, SFI പത്തനംതിട്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. VD സതീശൻ്റെയും കെ സുധാകരൻ്റെയും ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത്രയും കാണുമ്പോൾ തന്നെ എന്താണ് കെ സുധാകരൻ VD സതീശനെ വിളിച്ചത് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്വാഭാവികമായിട്ടും ഇതിനെ തുടർന്ന് ഇനി ഫ്ലെക്സ് യുദ്ധങ്ങൾ മത്സരങ്ങൾ സ്വാഭാവികമായിട്ട് ഇതിനെ തുടർന്ന് ഇനി ഒരു ഫ്ലെക്സ് യുദ്ധം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം SFI ഉപയോഗിക്കാനാണെങ്കിൽ ഇതുപോലത്തെ നിരവധി ഫ്ലെക്സുകൾ കോൺഗ്രസ്സുകാർക്കും വെക്കാൻ പറ്റും. കാരണം തങ്ങളുടെ കൂടെ തന്നെയുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരിയെ ജാതി പേര് വിളിച്ചത് ഒരു SFI ആണ്. മാത്രമല്ല അങ്ങേയറ്റം അശ്ലീലമായിട്ടുള്ള ഫ്ലെക്സ് അടിച്ച് കോളേജിൽ വെച്ചതും SFI ആണ്. അത്തരം ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇവിടുത്തെ നമ്മുടെ നിരത്തുകളിലൊക്കെ ഇനി നിരന്നാലും അത്ഭുതപ്പെടാനില്ല. അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. കൂടാതെ VD ശിവൻകുട്ടിയെ പോലുള്ള ആളുകൾ മൈക്ക് ഓണാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. അതിൻ്റെ താഴെ വന്നിട്ട് PK ശശി വന്നിട്ട് ഒരു സ്റ്റിക്കറിട്ടിട്ട് കളിയാക്കിച്ചിരിക്കുന്നു. ഇനി MM മണി എന്തായാലും ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം ഇത് ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ പറ്റിയ ആളാണ് MM മണി. കാര്യം അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലേക്ക് എത്താത്തത് കൊണ്ടായിരിക്കാം ഇതുവരെ എന്തായാലും അദ്ദേഹം ഇതിൽ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിന് അഭിപ്രായം പറയാൻ പറ്റിയ ആൾക്കാർ തന്നെയാണ് ശിവൻകുട്ടിയും PK ശശിയും ഒക്കെ എന്നതാണ് ഇതിനകത്തെ വിരോധാഭാസം. ട്രോളർമാർക്ക് എന്തായാലും ആഘോഷം ആയിട്ടുണ്ട്, അവർ എല്ലാ തരത്തിലും ഇത് ആഘോഷിക്കുന്നുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്, കോൺഗ്രസിൻ്റെ സംസ്കാരം, കമ്മ്യൂണിസ്റ്റിൻ്റെ സംസ്കാരം എന്നൊക്കെ. ഇപ്പോൾ കുറച്ചായിട്ട് ജനങ്ങൾ ഇവരുടെ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കി വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കെ സുധാകരൻ എന്ന വ്യക്തിക്ക് ഇതാദ്യമായിട്ടല്ല, അമളിയാണോ അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല മൈക്കിന് മുന്നിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അതിൻ്റെ ആഹ്ലാദം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനത്തിലും മൈക്കിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ഒടുവിൽ താൻ പറ എന്നാൽ പിന്നെ താൻ അങ്ങ് ഉണ്ടാക്ക് എന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സംസ്കാരം കുറേ കാലമായിട്ട് ഇങ്ങനെയായി മാറി എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.